35-ാമത് ദേശീയ ഗെയിംസിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പിസ്റ്റൽ ആൻഡ് റൈഫിൾ മത്സരങ്ങൾ നടക്കേണ്ട വട്ടിയൂർക്കാവിലെ ഷൂട്ടിംഗ് റേഞ്ചിന്റെ പണി എങ്ങും എത്തിയില്ല. മത്സരം നടക്കുന്ന ഷൂട്ടിംഗ് റേഞ്ച് ദേശീയ ഗെയിംസിന് ഒരു മാസം മുൻപെങ്കിലും കായിക താരങ്ങൾക്ക് പരിശീലനത്തിനായി വിട്ടു നൽകണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കായിക താരങ്ങൾ മാറ്റുരയ്ക്കുന്ന വേദിയിൽ മത്സരം നടത്താനാകുമോ എന്നതാണ് ഇപ്പോഴത്തെ ആശങ്ക. ദേശീയ ഗെയിംസിന് പിസ്റ്റൽ ആൻഡ് റൈഫിൾ ഷൂട്ടിംഗ് മത്സരങ്ങൾ നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള ഷൂട്ടിംഗ് റേഞ്ചാണിത്. ആദ്യം പണി ഏറ്റെടുത്ത കരാറുകാരൻ പണി പാതിവഴിയിൽ ഉപേക്ഷിച്ചു പോയി, പിന്നെ വീണ്ടും കരാർ നൽകി. ഷൂട്ടിംഗ് റേഞ്ചിന്റെ 95% നിർമ്മാണം പൂർത്തിയായെന്നാണ് സംഘാടകരുടെ അവകാശവാദം. ഫെബ്രുവരി 1 മുതൽ ഷൂട്ടിംഗ് മത്സരങ്ങൾ നടക്കേണ്ട ഷൂട്ടിംഗ് റേഞ്ചിന്റെ അവസ്ഥ കാണുക. പണി പകുതിയിലധികവും ഇനി പൂർത്തിയാകാനുണ്ട്. 17 കോടി രൂപ ചെലവിൽ പുതുക്കി പണിയാൻ തീരുമാനിച്ച ഷൂട്ടിംഗ് റേഞ്ചിന്റെ 10% സമയക്കുറവിന്റെ പേരിൽ നേരത്തെ തന്നെ ഉപേക്ഷിച്ചിരുന്നു. ഫ്ലോറിംഗും വൈദ്യുതീകരണവും പൂർത്തിയാകണമെങ്കിൽ ഇനിയും ദിവസങ്ങൾ വേണം. ഗെയിം തുടങ്ങിയാൽ പോലും പല സ്ഥലവും ഇത് പിന്നെ ശരിയായി വരുന്ന ലക്ഷണം പിന്നെ കാണുന്നില്ല. ഞങ്ങൾ വട്ടിയൂർക്കാവ് പോയി. വട്ടിയൂർക്കാവ് എന്ന് വെച്ചാൽ പകുതി പോലും ആയിട്ടില്ല. വട്ടിയൂർക്കാവിൻ്റെ ഷൂട്ടിംഗ് സെന്ററിലെ പകുതി പോലും ആയിട്ടില്ല. വല്ലാത്ത ഒരു പൊസിഷനിൽ കിടക്കുകയാണ്. 80% പണി പൂർത്തിയായെന്ന് സംഘാടകർ അവകാശപ്പെടുന്ന കുമാരപുരത്തെ പുതിയ ടെന്നീസ് കോർട്ടിന്റെ അവസ്ഥയും മറ്റൊന്നല്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം.